السلام عليكم ورحمة الله وبركاته. حديث كلاس آير التيور الموت مالي. أن أنس بن مالك رضي الله عنه أنس بن مالك رضي الله عنه من الوادن مورن برنو حبيب صلى الله عليه وسلم أطمع برنو ركنو سبع يجري للعبد بعد موته يأي كارم ورادمك أبن مرنا شاشا من مرنا دن شاشا അവൻ ഏതപ്പെട്ടുകൊണ്ടേയിരിക്കും. വഹുവ ഫി ഖബ്രിഹി, അവൻ ഖബറിലായിരിക്കെ അവൻ കൺമറഞ്ഞ് അല്ലെങ്കിൽ മൺമറഞ്ഞിട്ടുണ്ട്. എന്നാലും അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും, അവന് എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഏഴ് കാര്യങ്ങൾ. മൻ അല്ലമ ഇൽമൻ, ഇൽമ് പഠിപ്പിച്ചു. ആ ഇൽമ് പഠിപ്പിച്ചത് അതാരൊക്കെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ പരമ്പര എവിടം വരെ എത്തുമോ അതിൻ്റെയൊക്കെ ആ പരമ്പര ആരൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം അവൻ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. മരണശേഷവും മൺമറഞ്ഞതിനു ശേഷവും അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അമലാണ് എൽമു പഠിപ്പിക്കുക. ആ എൽമു പഠിപ്പിച്ചത് അവൻ മരണശേഷവും അവന് ഖബറിൽ അവന് ലഭിച്ചുകൊണ്ടിരിക്കും. ഔഖറ നഹ്റൻ, അല്ലെങ്കിൽ അവൻ കനാലിലൂടെ വെള്ളം ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കുക. ദൂരദിക്കുകളിൽ വെള്ളത്തിന് പ്രയാസപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ സൗകര്യം ചെയ്യുക. അത് ആരൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ ഒക്കെ പ്രതിഫലം അവനക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ ഹഫറ ബിഇറൻ, അല്ലെങ്കിൽ കിണർ കുഴിച്ചു. ആ കിണറ്റിൽ നിന്ന് മനുഷ്യരാവട്ടെ മനുഷ്യേതര ജീവികളാവട്ടെ ആരൊക്കെ അതിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ പക്ഷികളും പറവകളും എല്ലാം കുടിക്കുന്നതിൻ്റെ ഒക്കെ പ്രതിഫലം അവന് മൺമറഞ്ഞതിന് ശേഷം അവിടെ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഔ ഖറസ നഖ്ലൻ, അല്ലെങ്കിൽ വൃക്ഷം നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്ന് അതിൻ്റെ കായ് കഴികൾ ആരൊക്കെ ഉപയോഗിക്കുന്നോ അതിൻ്റെ ഒക്കെ പ്രതിഫലം അവന് എഴുതപ്പെടും. ഔ ബനാ മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയിൽ ആരൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ടോ ആരൊക്കെ ഖുർആൻ ഓതുന്നുണ്ടോ എൽമ് പഠിക്കുന്നുണ്ടോ എല്ലാ പ്രതിഫലവും അവന് ചോരാതെ അവൻ്റെ ഖബറിലേക്ക് അണമുറിയാതെ ലഭിച്ചുകൊണ്ടിരിക്കും. ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ മുസ്ഹഫ് പള്ളിയിലേക്ക് മറ്റു വഖഫ് ചെയ്ത് ഓതാൻ കൊടുത്താൽ ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന കാലം അതിൻ്റെയൊക്കെ പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, മരണശേഷം അവന് വേണ്ടി പോർക്കലിനെ തേടുന്ന സ്വാലിഹായ സന്താനങ്ങൾ അവൻ വഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ മക്കളും അതും അവൻക്ക് ഉപകരിക്കും. ഈ ഏഴ് കാര്യങ്ങൾ അവൻ്റെ മരണശേഷവും അവന് ലഭിക്കുന്ന എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എൽമ് പഠിപ്പിക്കുക, കനാല് പോലത്തത് കുഴിച്ച് വെള്ളം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക, കിണർ കുഴിക്കുക, വൃക്ഷം നട്ടുപിടിപ്പിക്കുക, പള്ളി നിർമ്മിക്കുക, മുസ്ഹഫ് ഓരോത്ത് വഖഫ് ചെയ്യുക, അതുപോലെ അവന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. ഈ ഏഴ് കാര്യങ്ങൾ മൺമറഞ്ഞതിനു ശേഷവും നമ്മുടെ നന്മകളുടെ ഏടിലേക്ക് അതിൻ്റെ ഹസനാത്തുകൾ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ പകർത്താനും ഇത്തരം ചോർന്നു പോകാ തമിഴുകൾ ധാരാളം നമുക്ക് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ഇൻഷാ അല്ലാഹ് വരുന്ന ശനിയാഴ്ച നടക്കുകയാണ്. വളരെ വാഹത്തോടെ ഭംഗിയായി പൂർത്തിയാവാൻ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. കഴിയുന്നവരൊക്കെ നമ്മുടെ സ്ഥാപനത്തിന് സഹായിക്കണം. അല്ലാഹു തആല ദീനിന്റെ ഖിദ്മത്തിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹായിച്ച മുഴുവൻ ആളുകളെയും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ആഖിറത്തേക്കുള്ള വലിയൊരു സമ്പാദ്യമായി അല്ലാഹു നമ്മൾ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.